നമസ്കാരം. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമ്പോൾ കരുതൽ എടുക്കാൻ കോൺഗ്രസ്. സത്യം വിളിച്ചു പറയാൻ ആർജവമുള്ള നേതാവാണ് കുര്യനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പി ജെ കുര്യനെ പറ്റിയുള്ള പുസ്തകം പ്രകാശനം ചെയ്താണ് പരാമർശം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. കുര്യൻ രാഷ്ട്രീയ ചുവടുമാറ്റം നടത്തും എന്ന സംശയം കോൺഗ്രസിൽ ഒരു കൂട്ടർക്ക് ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് കുര്യന്റെ ചടങ്ങിൽ സതീശൻ എത്താത്തത്. എന്നാൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയും പങ്കെടുത്തു. കുര്യന്റെ രാഷ്ട്രീയ ധീരത എടുത്തു പറയേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലിയോടുള്ള തന്റെ വിയോജിപ്പ് ഒരു മറയുമില്ലാതെ പുസ്തകത്തിലെ അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആർജവത്തെയാണ് കാണിക്കുന്നത്. ഉന്നത നിലവാരമുള്ള ജനാധിപത്യവാദിയാണ് അദ്ദേഹം. രാജ്യസഭാ സീറ്റ് നിഷേധിച്ചത് പാർട്ടിക്കുള്ളിലെ ഗൂഢാലോചനയെന്ന് പറയാൻ അദ്ദേഹം മടിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുര്യനെ പുകഴ്ത്തിയതിലൂടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ സി പി എമ്മുമായി അടുപ്പിക്കാനാണ് നീക്കം. ഇങ്ങനെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി നേട്ടമുണ്ടാക്കാനാണ് പിണറായിയുടെ തന്ത്രം. ഇടതുപക്ഷത്തേക്ക് കുര്യൻ എത്തിയാൽ അർഹമായ സ്ഥാനം സി പി എം നൽകുമെന്നാണ് സൂചന. നേരത്തെ കെ വി തോമസിനെ കോൺഗ്രസിൽ നിന്നും ചാടിച്ചതും സമാന നീക്കങ്ങളിലൂടെയാണ്. സി പി എം കണ്ണൂർ സമ്മേളനത്തിൽ തോമസിനെ എത്തിച്ച് പുകഴ്ത്തുകയായിരുന്നു പിണറായി ചെയ്തത്. പിന്നാലെ കെ വി തോമസ് സി പി എമ്മുമായി അടുത്തു. തൃക്കാക്കരയിൽ സി പി എമ്മിനൊപ്പം പ്രചരണവും നടത്തി, പക്ഷേ ജയിച്ചില്ല. എങ്കിലും കെ വി തോമസിനെ പിണറായി കൈവിട്ടില്ല. കെ വി തോമസിനെ എത്തിച്ചതുപോലെ പത്തനംതിട്ടയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ സി പി എം പാളയത്തിൽ എത്തിക്കാനാണ് നീക്കം. പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ കുര്യനെ മത്സരിപ്പിക്കാൻ പോലും പിണറായിക്ക് താല്പര്യമുണ്ട്. കേരള കോൺഗ്രസും പി ജെ കുര്യനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ പി ജെ കുര്യന്റെ മനസ്സാകും നിർണായകമാവുക. കേരളം ദേശീയ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവനയാണ് പി ജെ കുര്യനെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഈ ലക്ഷ്യമെല്ലാം മനസ്സിൽ വെച്ചാണ്. പൊതുപ്രവർത്തകരുടെ സ്വീകാര്യതയ്ക്ക് വലിയ ഇടിവ് തട്ടുന്ന ആധുനിക കാലത്ത് പി ജെ കുര്യന് ലഭിക്കുന്ന സ്വീകാര്യത അദ്ദേഹം സ്വീകരിക്കുന്ന ത്വാത്വിക അധിഷ്ഠിത നിലപാടുകൾ കൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പി ജെ കുര്യനെ കുറിച്ചുള്ള പ്രൊഫസർ പി ജെ കുര്യൻ അനുഭവവും അനുമോദനവും എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് പിണറായി ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാവാനുള്ള അവസരം നിരാകരിച്ച പി ജെ കുര്യൻ മതനിരപേക്ഷത വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തിപ്പിടിക്കുന്ന നേതാവ്. തിരുവനന്തപുരത്തായിരുന്നു പി ജെ കുര്യന് മുഖ്യമന്ത്രിയുടെ പ്രശംസ. സമാനതകളില്ലാത്ത പാർലമെന്ററി പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സത്യം നിർഭയമായി വിളിച്ചു പറയാനുള്ള ആർജവമുണ്ട് പി ജെ കുര്യന്. രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന ശൈലി ശരിയല്ല എന്ന് അദ്ദേഹം വിമർശിച്ചു. രാജ്യസഭാ സീറ്റ് നിഷേധിച്ചത് പാർട്ടിക്കകത്തെ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് അദ്ദേഹം പറയാൻ മടിച്ചില്ല. രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്ന നേതാവാണ് കുര്യനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് ചായുന്നുവെന്ന ആരോപണം നേരിട്ട പി ജെ കുര്യനെ അഭിനന്ദിച്ചതിലൂടെ കോൺഗ്രസിനെ വിമർശിക്കുകയായിരുന്നു പിണറായി. അതേസമയം കുര്യന്റെ നിലപാടുകളിൽ ആർജവം വെളിപ്പെടുത്തി രമേശ് ചെന്നിത്തലയും കുറച്ചില്ല. ഒരു കാലഘട്ടത്തിൽ കേരളം ഒന്നടങ്കം വേട്ടയാടിയ നേതാവിനെ കുറിച്ചുള്ള പുസ്തക പ്രകാശനത്തിന് സാക്ഷിയാവാൻ തലസ്ഥാനത്ത് ഒത്തുകൂടിയത് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പരിച്ഛേദം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ആശംസകൾ മുതൽ പി ജെ കുര്യനെ തൊട്ടറിഞ്ഞ 80-ലേറെ ആളുകളുടെ ലേഖനങ്ങൾ അടങ്ങുന്നതാണ് പ്രൊഫസർ പി ജെ കുര്യൻ അനുഭവവും അനുമോദനവും എന്ന പുസ്തകം. ഡി സി ബുക്സ് ആണ് പ്രസാധകർ.